കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് 14 വയസ്സുള്ള മകനെ പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ. കേരളത്തെ ഞെട്ടിച്ച ഈ വാർത്തയ്ക്ക് പിന്നിൽ ഭർത്താവും പോലീസിലെ ചില ഉന്നതരും ഉൾപ്പെട്ട തിരക്കഥയാണെന്ന് സൂചന. ഭർത്താവിൻ്റെ രണ്ടാം വിവാഹം എതിർത്തതിൻ്റെ പേരിലുള്ള കള്ളക്കേസെന്ന യുവതിയുടെ മാതാപിതാക്കളുടെ ആരോപണവും ചേട്ടനെ കൊണ്ട് വാപ്പച്ചി അടിച്ചു പറയിച്ചതാണെന്ന ഇളയ മകൻ്റെ മൊഴിയും ആരോപണങ്ങളെ ശരിവെക്കുന്നു. തനിക്കെതിരെ നൽകിയ പരാതി ഭാര്യയെ കുരുക്കാനായി ഭർത്താവ് മകനെ ഉപയോഗിച്ചതാണെന്ന സംശയം ബലപ്പെടുകയാണ്. എന്ത് ക്രൂരതയാണ് ഒരു സ്ത്രീയോട് കാണിച്ചത്! അവർ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളായില്ലേ? ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കഴിയുകയല്ലേ? അവരുടെ നഷ്ടപ്പെട്ട മാനം ആർക്കെങ്കിലും തിരിച്ചു നൽകാൻ ഒക്കുമോ? ഒരു പെറ്റമ്മയ്ക്ക് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണോ അവർക്കെതിരെ ആരോപിച്ചത്? കരുതിക്കൂട്ടിയായിരിക്കണം ഇത്. കാരണം കേസെടുക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പാകുമ്പോൾ ജയിലിൽ പോകാനും അവർ മാനസികമായി സമ്മർദ്ദത്തിലാകാനും കഴിയും. ഈ തിരക്കഥ കൂർമ്മ ബുദ്ധിയുള്ള പോലീസ് ഏമാന്മാരുടെ സൃഷ്ടിയായിരിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. പരാതിക്കാരിയായി തൻ്റെ പേര് എഴുതി FIR തെറ്റാണെന്ന് ശിശുക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷ N സുനന്ദയുടെ വെളിപ്പെടുത്തലും കുടുംബ വഴക്കിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും പീഡന പരാതി ഉയർന്നപ്പോൾ ജാഗ്രത കാട്ടേണ്ടിയിരുന്നു എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടും പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. യുവതിയുടെ ഭർത്താവും ഒരു അഭിഭാഷകനും പോലീസിലെ ചില ഉന്നതരും ചേർന്നുള്ള തിരക്കഥയാണിത്. യുവതിക്കെതിരെ പോക്സോ കേസ് ചമച്ചതെന്ന ആരോപണം വിവാഹബന്ധം വേർപ്പെടുത്താതെ ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം ജീവിക്കുകയാണെന്ന് യുവതി പോലീസിന് നേരത്തെ പരാതി നൽകിയിരുന്നു. ജീവനാംശം ആവശ്യപ്പെട്ടതോടെ ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ തിരക്കഥ മെനഞ്ഞതാണെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ആക്ഷേപം. പോലീസ് ഉദ്യോഗസ്ഥർ 3 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് യുവതിയെ കൊടുക്കാനുള്ള ഗുരുതര ആരോപണത്തിനായി 14 വയസ്സുള്ള മകനെ കരുവാക്കിയതെന്നും ആരോപണമുണ്ട്. മകനെ പീഡിപ്പിച്ചെന്ന കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത യുവതി ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ്. 3 വർഷമായി ഇവർ ബന്ധം വേർപിരിഞ്ഞാണ് കഴിയുന്നത്. അതിനിടെ വിവാഹമോചനം നേടാതെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചു. എതിർത്തതോടെ ഭീഷണി തുടങ്ങിയെന്നും യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. 2ാം വിവാഹത്തിന് ശേഷം 3 മക്കളെയും ഭർത്താവ് വിദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മകന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി ചോദിച്ചപ്പോഴാണ് വർഷങ്ങളായി നടക്കുന്ന പീഡന വിവരം പറഞ്ഞതാണെന്നാണ് പരാതിയിൽ പറയുന്നത്. രഹസ്യ മൊഴിയടക്കം രേഖപ്പെടുത്തിയാണ് കേസെടുത്തതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ കുടുംബ പ്രശ്നമോ മൊഴിയിലെ പൊരുത്തക്കേടുകളോ അന്വേഷിച്ചില്ലെന്ന ആരോപണത്തിന് മറുപടിയില്ല. അതേസമയം ഉമ്മച്ചിയെ ജയിലടയ്ക്കാനായി വാപ്പച്ചി ചേട്ടനെ അടിച്ചു പറയിപ്പിച്ചതാണെന്ന കേസിന് ആധാരമായ മൊഴിയാണ് ഇളയ മകൻ വെളിപ്പെടുത്തിയത്. പിതാവിന്റെ ക്രൂരമർദ്ദനം സഹിക്കാൻ വയ്യാതെയാണ് 14-കാരൻ അമ്മയ്ക്കെതിരെ ലൈംഗിക പരാതി ഉന്നയിച്ചതെന്നാണ് ഇളയകുട്ടി പറയുന്നത്. ഉമ്മച്ചി തെറ്റൊന്നും ചെയ്തില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല. ഉമ്മച്ചിയെ ജയിലിലാക്കുമെന്ന് വാപ്പച്ചി എപ്പോഴും പറയുമായിരുന്നു. ഉമ്മച്ചിയെ ചവിട്ടുകയും അടിക്കുകയും ചെയ്യും. ചേട്ടൻ പറഞ്ഞത് അടികൊള്ളാൻ മടിച്ചിട്ടാണ്. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്നെയും അടിക്കുമായിരുന്നു. ചുമ്മാതിരുന്നാലും ഞങ്ങളെ അടിക്കും. മുമ്പും ഉമ്മച്ചിക്കെതിരെ ഇങ്ങനെ പറയിപ്പിക്കാൻ നോക്കിയിരുന്നു. ഉമ്മച്ചി പലപ്പോഴും തല്ലുകൊണ്ട് കരയുന്നത് കണ്ടിട്ടുണ്ട്, ഇളയകുട്ടി പറഞ്ഞു. മകളെ ഭർത്താവ് പലപ്പോഴും ചുവരിൽ ചേർത്ത് നിർത്തി മർദ്ദിക്കുമായിരുന്നുവെന്നാണ് യുവതിയുടെ അമ്മയും മൊഴി നൽകിയത്. എൻ്റെ മകൾ കുട്ടികളെ പീഡിപ്പിക്കുന്നവളല്ല, അവൾ അത്തരക്കാരിയല്ല. ഭർത്താവുമായി 3 വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് അവൾ, അവർ പറഞ്ഞു നിർത്തി. മകനെ പീഡിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന യുവതിക്കെതിരെ താൻ പരാതി നൽകിയിട്ടില്ലെന്നും തന്നെ പരാതിക്കാരിയാക്കി തയ്യാറാക്കിയ FIR തെറ്റാണെന്നും ശിശുക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷ N സുനന്ദ വ്യക്തമാക്കി. പരാതി നൽകാത്ത തൻ്റെ പേര് FIR കടന്നുകൂടിയതിനെക്കുറിച്ച് അന്വേഷണം വേണം. പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് കുട്ടിയെ കൗൺസിലിംഗ് നടത്തി റിപ്പോർട്ട് നൽകുക മാത്രമാണ് ഞാൻ ചെയ്തത്. കുട്ടിയുടെ മൊഴിയെടുക്കുകയോ കേസെടുക്കാൻ ശുപാർശ നൽകുകയോ ചെയ്തിട്ടില്ല, സുനന്ദ പറഞ്ഞു. ഏതായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഈ സംഭവത്തിൽ അന്വേഷണം വേണം. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കാളിയായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു കല്യാണം കഴിച്ച് 3 കുട്ടികളുള്ളയാൾ ആ ബന്ധം വേർപെടുത്താതെ അടുത്ത കല്യാണം കഴിക്കുന്നത് നിയമപരമായി ശരിയാണോ? പരസ്ത്രീകളുമായി ബന്ധം പുലർത്തി നടക്കുന്ന ഇവന്മാരെ വിചാരണ ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണം. തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ജയിലിൽ കഴിയുന്ന ആ സ്ത്രീയുടെ മാനസിക നില എന്തായിരിക്കും? അവർ ജയിലിന് പുറത്തു വരുമ്പോൾ അവരെ സമൂഹം കാണുന്നത് ഏത് കണ്ണിലൂടെയായിരിക്കും? അവരെ സമൂഹം അംഗീകരിക്കുമോ? ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ പഹയന്മാർ ഈ തിരക്കഥ മെനഞ്ഞത്. ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് DGP ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരം IG ഹർഷിത അട്ടല്ലൂരിയെ ചുമതലപ്പെടുത്തി. അവരുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. മുഖ്യമന്ത്രിയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.
പോലീസിന്റെ ഭാഗത്തു നിന്ന് തിടുക്കത്തിലുള്ള നടപടി ഉണ്ടായതായി വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ പറഞ്ഞു. അമ്മ മകനെ പീഡിപ്പിച്ചെന്ന പരാതി വിശദമായി പരിശോധിക്കണമായിരുന്നു. കുടുംബ വഴക്കാണ് പരാതിയിൽ പറയുന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയുന്നതെന്നും ഷാഹിദ കമാൽ പറഞ്ഞു.